മലയാളത്തിൻ്റെ ഉണർത്തുപാട്ടിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം കുമാരി ധനലക്ഷ്മി ഉണ്ടായിരുന്നു. ധനലക്ഷ്മി നല്ലൊരു ഗണപതി സ്തുതിയോടെ, ഒരു നാടൻ പാട്ടിൻ്റെ ശൈലിയിലുള്ള ഗണപതി സ്തുതിയോടെ തുടങ്ങി. ഇന്ന് ഞങ്ങൾക്കായി പാടുന്ന പാട്ട് ഏതാണ്? ഒരു ഭജനാണ്, പാടുന്നത് ജോൺ പുരി രാഗത്തിൽ. പറുക്കുള്ളേ നല്ല നാട്, പറുക്കുള്ളേ നല്ല നാട്, ഞങ്ങൾ ഭാരത ഭാരത ജനത്തിലെ പറ മോനത്തിലെ, ജനത്തിലെ പറ മോനത്തിലെ, ജനത്തിലെ പറ മോനത്തിലെ, ഉയർ മനത്തിലെ അന്നദാനത്തിലെ, ജനത്തിലെ പറ മോനത്തിലെ, ഉയർ മനത്തിലെ അന്നദാനത്തിലെ, ഗാനത്തിലെ ഗാനത്തിലെ അമുദ ഗതിര, ഗാനത്തിലെ അമുദ ഗതിര, സർവത്തിലെ ഭാരത നാട്, പറുക്കുള്ളേ നല്ല നാട്. തീരത്തിലെ പടയ വീരത്തിലെ, തീരത്തിലെ പടയ വീരത്തിലെ, തീരത്തിലെ വിരത്തിലെ നെഞ്ച് ഇരത്തിലെ ഉപകാരത്തിലെ, ഇരത്തിലെ പടൈ വിരത്തിലെ നെഞ്ച് ഇരത്തിലെ ഉപകാരത്തിലെ, ചാരത്തിലെ ദേശഭക്തി ഗാനമാണല്ലേ ഇത്? ദേശഭക്തി ഗാനം. ദേശഭക്തി ഗാനങ്ങൾ പൊതുവേ ശാസ്ത്രീയം, പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായിട്ട് അധികം ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ഇതുപോലെ ദേശരാഗത്തിലൊരു ദേശഭക്തി ഗാനം കേട്ടിട്ടുണ്ട്. ഗുണശാലി ഇങ്ങനെ പോകുന്നു. ഏതായാലും വളരെ മനോഹരമായിരുന്നു. കച്ചേരികളൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എങ്ങനെ? അമ്പലങ്ങളിലും സഭകളിലും ഒക്കെ.
സ്ത്രീകളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറി അവിടെയുള്ള അത്ഭുതങ്ങളുടെ വിശേഷങ്ങളുമായി വന്നെത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻസൈറ്റ്. ശ്രദ്ധിക്കുക, ഇൻസൈറ്റ്. റോയ് ക്രോക്ക് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ, പല ബിസിനസ്സുകളൊക്കെ ഇങ്ങനെ ചെയ്തും ചെയ്യണമെന്ന് ആഗ്രഹിച്ചും നഷ്ടം വരുത്തിയും അങ്ങനെയൊക്കെ ജീവിതത്തിനകത്ത് പച്ചപിടിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരന് അന്നത്തെ ജീവിതത്തിന് വേണ്ടി, ജീവിതത്തെ ജീവിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണ്. വളരെ ദയനീയമാണ് ക്രോക്കിൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ. അദ്ദേഹത്തിന് ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കഴുത്തിൽ ഗോയിറ്ററുമായിട്ടാണ്, അതിൻ്റെ നീരുണ്ട്, അതിൻ്റെ വേദനയുണ്ട്. സന്ധികളിൽ ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലമുണ്ട്. അപ്പം ഈ ആർത്രൈറ്റിസ് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ബാധിച്ചേക്കാം എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഈ ആർത്രൈറ്റിസ് അദ്ദേഹത്തിൻ്റെ സന്ധികളിൽ വല്ലാത്ത വേദന സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ യൂറിനറി ബ്ലാഡർ ഒരു അസുഖം കൊണ്ട് നശിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് യൂറിൻ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഒരു ട്യൂബിലൂടെ പുറത്തേക്ക് വന്നിട്ട് ഒരു ബാഗിൽ സൂക്ഷിച്ച്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അപ്പം എപ്പോഴും തൻ്റെ യൂറിൻ ഇങ്ങനെ വെളിയിലൊരു ബാഗിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു ബോധവും, ഒരു സാധാരണക്കാരനെ പോലെ തനിക്കിനി ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു പ്രശ്നമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും അധികം വിജയിച്ചൊരു വ്യക്തിയാണ് ഈ റോയ് ക്രോക്ക്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അദ്ദേഹമാണ് ഈ ലോകത്ത് ആദ്യമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാക്കിയെടുത്തത്. ഇന്ന് ലോകത്ത് എവിടെ ചെന്നാലും ഫാസ്റ്റ് ഫുഡ് കാണാം. ആക്ച്വലി ഇറ്റലിയിലെ ഈ ഫാസ്റ്റ് ഫുഡിനെതിരായിട്ട് ഇപ്പോൾ സ്ലോ ഫുഡ് എന്നൊരു മൂവ്മെൻറ്റുണ്ട്. വളരെ സ്ലോ ആയിട്ട് അവിടെ ഫുഡ് കിട്ടൂ, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് മാത്രമേ സെർവ് ചെയ്യൂ. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് ഇപ്പം യൂറോപ്പിലുമൊക്കെ, ഇറ്റലിയിൽ നിന്ന് തുടങ്ങി യൂറോപ്പിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ലോ ഫുഡ്. താമസിക്കാതെ ഭാരതത്തിലും വന്നെത്തിയേക്കാം. എങ്കിലും ലോകം മുഴുവൻ ഇപ്പോഴുള്ള ഒരു ട്രെൻഡാണ് ഫാസ്റ്റ് ഫുഡ്. ഇതിൻ്റെ പിതാവ് റോയ് ക്രോക്കാണ്. അദ്ദേഹം ഒരു സെയിൽസ് പേഴ്സൺ ആയിരുന്നു. ഒരു ചെറിയ ഈ മിക്സി പോലുള്ളൊരു മെഷീൻസൊക്കെ സെല് ചെയ്യുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ സാൻഡ്വിച്ചിന് വേണ്ടിയും അതുപോലെ അതിൻ്റെ അവിടെ ഉണ്ടാക്കുന്ന ഹാം, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഐറ്റങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടി ആളുകളിങ്ങനെ ക്യൂ നിന്ന് വാങ്ങുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ ഇതൊക്കെ എല്ലാ ഹോട്ടലിലും കിട്ടുന്നതാണ്, പക്ഷേ അവിടെ ക്യൂ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ ഹോട്ടലിൽ കയറി, ആ റെസ്റ്റോറൻറ്റിൽ കയറി. അതൊരു മാക്കെന്നും ഡൊണാൾഡെന്നും രണ്ടുപേരാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അവിടുത്തെ ആ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം. അപ്പോൾ അദ്ദേഹം അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അവർക്കൊരു ഇതും സെല് ചെയ്തു, ഒരു മിക്സി എന്തൊന്നും അദ്ദേഹം സെല് ചെയ്തു. എന്നിട്ട് കുറേ നേരം ബിസിനസ് നോക്കിയിരുന്നിട്ട് അദ്ദേഹം അവരെ, ആ ബ്രദേഴ്സിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്രാഞ്ചൈസായി കൊടുത്തിട്ട് ഈ ബിസിനസ്സിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വിടാം, അമേരിക്ക മുഴുവൻ ഈ ബിസിനസ് വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ സ്വപ്നങ്ങളല്ലേ, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾക്ക് വി ആർ വെരി ഹാപ്പി വിത്ത് വാട്ട് വി ഹാവ്. ഇപ്പോൾ ഉള്ള സെറ്റപ്പ് ഞങ്ങൾക്ക് മതി. ഞങ്ങൾക്ക് എന്നും വൈകുന്നേരം വീട്ടിൽ പോകാം. പിന്നെ ഇതിനെ കുറ്റോട് പണം വേണം, ഇതിനൊക്കെ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സാൻഡ്വിച്ചാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം. അപ്പോൾ അദ്ദേഹം അത് അവരോട് ചോദിച്ചു, ഞാൻ അതിൻ്റെ ഒരു ബ്രാഞ്ചസൊക്കെ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ എനിക്ക് സപ്ലൈ ചെയ്യുമോ, നിങ്ങൾ എനിക്ക് ഫ്രാഞ്ചൈസ് തരുമോ? അപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞു, തീർച്ചയായിട്ടും, അത് ഞങ്ങൾക്കൊരു വിരോധമില്ല. അങ്ങനെ അന്ന് വരെ അറിഞ്ഞുകൂടാത്തൊരു ബിസിനസ്സിലേക്ക് ക്രോക്ക് കയറുകയാണ്. അദ്ദേഹം ഇതിൻ്റെ ഫ്രാഞ്ചൈസ് അദ്ദേഹം കൊടുത്തു തുടങ്ങി. ചുരുക്കത്തിൽ, ഓൺ ദ വേ, റോഡിൽ നമ്മളിങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് കയറിയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം അവിടെയായിരുന്നു. അപ്പോൾ അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് കയറുക, സാധനം വാങ്ങിയാൽ പോവുക, അല്ലാതെ അവിടെ നിന്ന് കഴിക്കുന്ന പരിപാടിയില്ല. ഒരു പബ്ബിലാണെങ്കിൽ പോലും നമുക്ക് അല്പം ഇരിക്കാൻ സമയമുണ്ട്, ഇവിടെ ഇരിക്കാനുള്ള കസേരകളേ ഇല്ല. ചെല്ലുക, സാധനം വാങ്ങിക്കുക, പോവുക.
ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് സെൻ്റർ, ഈ മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന പേരിൽ തന്നെ അദ്ദേഹം തുടങ്ങി. ആൻഡ് ഹി ബിക്കം എ സെലിബ്രിറ്റി അമേരിക്കയിൽ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്ത് 5 മിനിറ്റിനിടയിൽ ഒരു ന്യൂ ഷോപ്പ് വിധം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് അദ്ദേഹം. യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലും വരെ അദ്ദേഹത്തിൻ്റെ ഷോപ്പ്സ് ഇങ്ങനെ ഇരുന്നു. പിന്നീടൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പോയിട്ട് നഗരത്തിലെ ഓരോ റോഡ് നോക്കിയിട്ട് അവിടെ ഒന്ന് ഒരു സെൻറ്റർ തുടങ്ങാം, അതിന് ഇപ്പുറത്തൊന്ന് തുടങ്ങാം, അങ്ങനെ അദ്ദേഹം പ്ലാൻ ചെയ്ത് തുടങ്ങും. ഒരു വണ്ടർഫുൾ സക്സസ്സായിട്ട് ബിസിനസ് ഫീൽഡിൽ എല്ലാവരും കാണുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ നമ്മളൊരു കാര്യം മറന്നു പോകരുത്, ഇങ്ങനെ യൂറോപ്പ് മുഴുവൻ പ്ലെയിനിൽ സഞ്ചരിക്കുമ്പോഴും ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴും കാറിൽ സഞ്ചരിക്കുമ്പോഴും ഈ ഓരോ സ്ഥലത്ത് പോയിട്ട് ബാങ്ക് ലോൺ വിളിച്ച് ചോദിക്കും. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബിസിനസ്സിന് അദ്ദേഹത്തിൻ്റെ വീട് പണയം വെച്ച് ലോൺ എടുത്ത് അങ്ങനെയാണ് തുടങ്ങി. അങ്ങനെ മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന പേര് അമേരിക്കയിലെ കൊക്കാക്കോളയോടൊപ്പം കെൻറ്റക്കി ചിക്കനോടൊപ്പം നിൽക്കുന്നൊരു പേരാണ്. ആ പേര് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂറിൻ പാസ് ചെയ്യുന്ന ബ്ലാഡറിന് പകരം ഒരു കവർ, ഒരു പ്ലാസ്റ്റിക് കവറുമായിട്ട് അദ്ദേഹം നടക്കേണ്ടി വന്നിരുന്നു. ആർത്രൈറ്റിസ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗോയിറ്റർ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ ആർത്രൈറ്റിസിൻ്റെ വേദന വന്ന് സഹിക്കാതാകുമ്പോൾ പലപ്പോഴും പ്ലെയിനിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഓഫീസിലിരിക്കുമ്പോഴൊക്കെ, അദ്ദേഹം ആദ്യം വളരെ ദരിദ്രാവസ്ഥയിൽ നിന്നാണ് കയറി വന്നത്. വളരെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോൾ ഹി ബിക്കം എ വെരി റിച്ച് പേഴ്സൺ. അപ്പോഴീ വേദന പിന്തുടരും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? വല്ലാത്ത വേദന വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യും, കമ്പ്യൂട്ടറിലൊരു ഫയൽ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കും, ഏതെങ്കിലും ഒരു പുതിയ ബിസിനസ്. അപ്പോൾ അദ്ദേഹത്തിന് അന്നൂര് അറിഞ്ഞിടത്തൊരു ബിസിനസ് ആയിരിക്കും. എന്നിട്ട് ആ ബിസിനസ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യും, ഉള്ള ബുക്സൊക്കെ വാങ്ങിച്ച് അത് റെഫർ ചെയ്ത്, പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡൊക്കെ പഠിച്ച്, ബാങ്കുമായിട്ടൊക്കെ സംസാരിച്ച്, പിന്നെ ഇൻ്റർനെറ്റിലാണ്, അങ്ങനെ അതിനെക്കുറിച്ചുള്ള റിസർച്ച് അങ്ങ് തുടങ്ങുമ്പോൾ ഈ വേദനയൊക്കെ പമ്പാട്. പിന്നെ അദ്ദേഹത്തിനൊരു ലഹരിയാണ്, ശരീരത്തിന് എന്താ അസുഖം എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ എല്ലാ വേദനകളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ച നിരവധി ആളുകളുടെ ചരിത്രമാണ് ഈ മാനവ ചരിത്രത്തിലെ യഥാർത്ഥ ചരിത്രം. കാരണം ഇവരൊക്കെ അതിജീവിച്ചവരാണ് ജീവിതത്തെ. ശരീരം മുഴുവൻ വേദനയായിട്ട് വാദം പിടിച്ചിട്ട് ഒരു കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് പോകുന്നതിന് രണ്ടുപേരുടെ സഹായം വേണം എന്ന അവസ്ഥയിൽ ഒരു 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെത്തിയ, 34 വയസ്സൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി അതാണ്, അദ്ദേഹം വിറച്ച് 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 നടക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു മനുഷ്യന് നിങ്ങൾ എന്ത് ജോലി പ്രിസ്ക്രൈബ് ചെയ്യും? അദ്ദേഹത്തിന് ഒരു ഡോക്ടറാകാൻ കഴിയുമോ, ഒരു എഞ്ചിനീയറാകാൻ കഴിയുമോ, ഒരു ടീച്ചറാകാൻ കഴിയുമോ, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആകാൻ കഴിയുമോ, ഒരു രാഷ്ട്രീയക്കാരനാകാൻ കഴിയുമോ? ഒരു ജോലിയും അദ്ദേഹത്തിന് പറ്റില്ല എന്നൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നുമായിരിക്കും. പക്ഷേ ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി. പിന്നീട് രാഷ്ട്രീയത്തിൽ കയറിയാൽ ഒരു വ്യക്തിക്ക് ഏതൊരാകാം, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻ്റ് ഒരാകാം, ലോകത്തിലാണെങ്കിലോ ലോകത്തിലെ ഏറ്റവും വലിയ എക്സിക്യൂട്ടീവ് പോസ്റ്റ് എന്ന് അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റിലാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് റൂസ്വെൽറ്റ് എന്നാണ്, അമേരിക്കയുടെ ഏറ്റവും അധികം അറിയപ്പെടുന്ന പ്രസിഡൻ്റുകാരന്മാരിൽ ഒന്നാണ്. ദേഹം മുഴുവൻ പെയിനായിരുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം സക്സസ്സിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഓവർകം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞപ്പോൾ, ഞാനിത് പറയാൻ കാരണം, ഞാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വീട്ടിലൊരു പെൺകുട്ടിയെ കാണായിരുന്നു. ഈ പെൺകുട്ടി പലപ്പോഴും എൻ്റെ ഈ പ്രോഗ്രാംസ് കാണുന്നൊരു പെൺകുട്ടിയാണ്. അവിടെ എന്നെ പലപ്പോഴും ഫോൺ വിളിച്ചിട്ടുണ്ട് ഓരോ പ്രോഗ്രാമിനെക്കുറിച്ച്, നല്ലതും ചീത്തയൊക്കെ പറയും. അപ്പോൾ ആ പെൺകുട്ടികളുടെ ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ, ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല. ഏത് ചില നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അത് തീരുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ശബ്ദം വേണം. ഇതുപോലെ അവൾ ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തുരുതുരാ തിരിച്ചുകൊണ്ടിരിക്കും. ആ ചിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചായ കുടിച്ചിട്ട് അപ്പോഴും ചിരി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ വളരെ ശ്രദ്ധിച്ചിരുന്നു, എപ്പോഴും ഹാപ്പിയാണ്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ എന്തിനാണ് ഈ വീട്ടിലിരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഇന്ന് ആ കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടിയെ നേരിട്ട് കണ്ടുപോയി. അവിടെ ഒരു യോഗത്തിന് പോയപ്പോൾ ആ കുട്ടീനെ വിളിച്ചിരുന്ന് വീട്ടിൽ വരണം. ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയ ഒരു കാര്യം, ഈ പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റിക്സ് വന്നിട്ട് അന്ധയായ ഒരു പെൺകുട്ടിയാണ്. വൺ തിങ് അവൾക്ക് SLC വരെ കാണാൻ കഴിയുന്ന ഒരു സുന്ദരിയായ ഒരു കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അവൾ SLC കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് യൂറിനറി ബ്ലാഡറിൻ്റെ പ്രോബ്ലമായി. ഞാൻ നേരത്തെ ക്രോക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ യൂറിൻ കളക്ട് ചെയ്യാണ്. ചെവിക്കും കേൾവിക്കും എന്തോ കുഴപ്പമുണ്ട്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സ് തളർന്നു പോകാവുന്നൊരവസ്ഥ. പക്ഷേ അവൾ പൊട്ടിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ നോക്കിയിട്ട്. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞ മറുപടി, എനിക്ക് കണ്ണ് കണ്ടുവിടുന്നല്ലേ ഉള്ളൂ, വേറൊന്നും കുഴപ്പമില്ലല്ലോ.
ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ പറയും എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നല്ല, വേറെ ഒന്നുമില്ലല്ലോ. ജീവിതത്തിലെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളും അല്ലെങ്കിൽ ഈശ്വരൻ്റെ കുട്ടികളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരാണ്. എന്താണ്, ദൈവം ഒരുപക്ഷെ അവർക്ക് വേണ്ടത്ര പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഭൂമിയിൽ കൊടുത്തില്ലായിരിക്കും, പക്ഷേ അവർ അതിനെ അതിജീവിക്കുന്നു. അവരുടെ ഒരു സ്പിരിറ്റ് കൊണ്ട് ഹെലൻ കില്ലറെ പോലെ, റോക്കിനെ പോലെ, ഞാൻ കണ്ടുമുട്ടിയ പാർവതി എന്ന് പറഞ്ഞ മിടുക്കി കുട്ടിയെ പോലെ അവൾ പൊട്ടിച്ചിരിക്കുകയാണ് ലോകത്ത് നോക്കി. കണ്ണും കാണാം, ചെവിയും കേൾക്കാം, ആരോഗ്യമുണ്ട്, പണമുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ദുഃഖം ദുഃഖം എന്ന് പറഞ്ഞ് ഡിപ്രഷൻ അടിച്ച് കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുള്ളപ്പോൾ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഇങ്ങനെ ജ്വലിച്ച് ജ്വലിച്ച് നിൽക്കുകയാണ്. രണ്ട് ജയിൽ പുള്ളികൾ ജയിലിൻ്റെ ഈ കമ്പികൾ പിടിച്ചിട്ട് പുറത്തേക്ക് നോക്കി. രണ്ട് ജയിൽ പുള്ളി, രണ്ടുപേരും ജയിലിൽ കിടക്കുകയാണ്. ഒരാൾ കണ്ടത് മുമ്പിൽ കിടക്കുന്ന ചെളിയാണ്, മറ്റേയാൾ കണ്ടത് ആകാശത്തിലെ നക്ഷത്രങ്ങളെയാണ്. എന്ത് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയാസമുണ്ടെങ്കിലും ആ നക്ഷത്രങ്ങളെ കാണാൻ കഴിവുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് ഈ ജീവിതം, ലൈഫ് ഇസ് എ പ്ലേ ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി പ്ലേ ബ്യൂട്ടിഫുള്ളി. ഇന്ന് വരെ നിങ്ങൾ അങ്ങനെയല്ലെങ്കിൽ ഇന്ന് തൊട്ട് അങ്ങനെ ആവാൻ നമുക്ക് ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. മരിക്കുമ്പോൾ സഫലം ഈ യാത്ര എന്ന് പറഞ്ഞ് നമുക്ക് പോകാനും കഴിയും.